അപ്പോൾ ഹലോ ഡിയർ മാക്സ്, അവൻ ഇന്ന് ഒരു വാഴക്കുല വെട്ടാൻ പോവുകയാണ്. ആ വാഴക്കുല ഏത് ടൈപ്പാണെന്ന് കാണിച്ചു തരാം. അതിന് മുന്നേ ഇവിടെയുള്ള കുറച്ച് വാഴക്കുലകളെ, വാഴ തൈ, വാഴക്കുലയല്ല വാഴ തൈകളെ പരിചയപ്പെടുത്തി തരാം. അപ്പോൾ ഈ നിൽക്കണ ഒരു വാഴ എന്ന് പറഞ്ഞാൽ ലേഡീസ് ഫിംഗർ, കർപ്പൂരവള്ളി എന്നൊക്കെ പല പേരുകളിൽ അറിയപ്പെടുന്ന ഒരു വാഴയാണിത്. ഇത് സാധാരണയായി നമുക്ക് ഇതിന് പ്രത്യേകിച്ച് വളങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നല്ല വളമുള്ളിടത്ത് നിൽക്കുകയാണെങ്കിൽ നല്ല മുഴുത്ത കൊല കിട്ടും. ഇതിപ്പോൾ വളയില്ലാത്ത സ്ഥലത്ത് നിൽക്കുന്നതുകൊണ്ടാണ് ഇതിങ്ങനെ ചെറിയ കൊലയായിട്ട് നിൽക്കുന്നത്, തീരെ ചെറിയ കൊല. അപ്പോൾ ഇത് പ്രത്യേകിച്ച് ഇതിന് കീടാണുബാധയൊക്കെ കുറവുള്ളൊരു വാഴയാണ്. അപ്പോൾ നമുക്ക് കുറച്ച് സ്ഥലമുള്ളെങ്കിലും ഇത് വെക്കാം. അതിൻ്റെ മൂട്ടിൽ ഇഷ്ടംപോലെ വിത്തുണ്ടാകും. ഇതിപ്പോൾ വളയില്ലാത്തടത്ത് നിൽക്കാണ്ട് തീരെ ചെറിയ കൊലയായിരിക്കും. നല്ല നനവുള്ള ഒരു സ്ഥലത്തും നല്ല വളമുള്ള സ്ഥലത്തും നിൽക്കുകയാണെങ്കിൽ ഇതിൻ്റെ കൊല വളരെ വലുതായിരിക്കും. നല്ല ഔഷധ ഗുണമുള്ള കായാണ് ഇതിൻ്റെ. ലേഡീസ് ഫിംഗർ എന്ന് പറയും, കർപ്പൂരവള്ളി എന്നൊക്കെ പല സ്ഥലത്ത് പല പേരുകളിലാണ് അറിയപ്പെടുന്നത്. അപ്പോൾ വേറൊരു വാഴ കാണിച്ചു തരാം. അധികം ഒത്തിരി സ്ഥലത്ത് ഇല്ലാത്തൊരു വാഴയാണ് ഇത്. ചെങ്കതളി എന്ന് പറയും ഈ വാഴ. പിടിച്ചിട്ടാൻ വലിയ വാഴയാണ്. കീടാണുബാധ കൂടുതലുള്ളൊരു വാഴയാണിത്. ഇതിൻ്റെ ചുവന്ന കായാണ്. ഇത് ടൗണിൽ നിന്ന് മേടിച്ച് കുറച്ച് നാൾ മുന്നേ നട്ടതാണ്. അതിൻ്റെ വേറെ വിത്ത് നട്ടിട്ട് അതങ്ങോട്ട് എന്തോ കീടാനുബാധ ഇതിന് പിടിച്ചിട്ടുണ്ടോന്നാണ്. വളർച്ച ശരിയാണല്ല. ഒരു കാ ഏകദേശം 150 ഗ്രാം മുഴുപ്പ് വരുന്ന ഒരു കായായിരിക്കും ശരിക്കും വളം ഉണ്ടെങ്കിൽ. ഈ ചെങ്കതിരിയുടെ ചുമന്ന കായായിരിക്കും ഇതിൻ്റെ. അപ്പം ഇത് വേറൊരു വാഴ, അതായത് പൂവൻ വാഴ. ഇതിൻ്റെ ഏറ്റവും കീടാനുബാധ കുറഞ്ഞ ഒരു വാഴയാണ് പൂവൻ. ചുമ്മാ വെച്ചാൽ മതി, അങ്ങോട്ട് തിരിഞ്ഞ് നോക്കണ്ട. അതിൻ്റെ മൂട്ടിലാണ് ഇഷ്ടംപോലെ വിത്തുണ്ടാകും. ആ ഒരു വാഴ വിത്തോടെ നട്ടാണ്. അപ്പോൾ ഈ പറമ്പ് മുഴുവൻ ഏറ്റവും കൂടുതൽ ഈ പൂവൻ വാഴ വിത്താണ്. ഇതിപ്പം ഏകദേശം പകുതി മൂപ്പായതാണ്. ഇതിനത് പ്രത്യേകിച്ച് ഒരു വളം ചെയ്യുന്നില്ല കേട്ടോ, ചുമ്മാ ഇവിടെ ഈ മണ്ണിലുള്ള വളം തന്നെയാണ്. അപ്പം നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാഴയാണ് ഇത്. കണ്ണൻ വാഴ, ചുണ്ടില്ലാൻ വാഴ എന്നൊക്കെ പല സ്ഥലങ്ങളിൽ പല പേരിൽ അറിയും. കാരണം ഇത് ഇതിൻ്റെ കാ തീരുന്നതോട് കൂടി ചുണ്ട് വീഞ്ഞ് തീർന്ന് പോകുന്നൊരു വാഴയാണ്. ചുണ്ടില്ലാ കണ്ണൻ എന്ന് പറയും, കണ്ണൻ വാഴ എന്ന് പറയും. ഇത് വളരെ ഔഷധ ഗുണമുള്ള ഒരു വാഴക്കുലയാണ് ഈ ചുണ്ടില്ലാൻ. ഇതിൻ്റെ മൂത്ത കായ ഉണക്കി പിടിച്ച് പിള്ളേർക്ക്, കുട്ടികൾക്ക്, തീരെ ചെറിയ കുട്ടികൾക്ക് കുറുക്കുണ്ടാക്കി കൊടുക്കുന്ന ഒരു സമ്പ്രദായം നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട്. പ്രായമായവർക്ക് അറിയിക്കും. ആ വാഴക്കുലയാണിത്, കണ്ണൻ വാഴ. ഇത് നമ്മളിപ്പോൾ കടയിൽ വേണമെങ്കിൽ കിലോ 50 രൂപ 55 രൂപയാവും. വിൽക്കാൻ കൊണ്ടുപോയി കഴിഞ്ഞാൽ 20 രൂപ 25 രൂപ പച്ചക്കായ്ക്ക് കിട്ടും. അതുകൊണ്ട് ഇപ്പോൾ എല്ലാം പഴുപ്പിച്ച് കഴിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഈ വാഴ പിടിച്ചിട്ടുണ്ടെങ്കിൽ വലിയ വാഴയാണ്. ഇതിൻ്റെ മൂടുണ്ടോ, ഈ മൂട്ടിലിങ്ങനെ വാഴ കുറച്ചുണ്ടായി നിൽക്കും. പക്ഷേ ഇതിൻ്റെ കുറേ കഴിയുന്നതോറും ഇതിൻ്റെ ആ വാഴവിത്തിൻ്റെ എനർജി കുറഞ്ഞു വരും. നമ്മൾ പിരിച്ച് മാറ്റി വെച്ച് പിടിച്ച് കിട്ടണമെങ്കിൽ വലിയ വാഴാണ്. എപ്പോഴും നനവും വേണം, അതിന് കാര്യക്ഷമത വേണം. താരതമ്യേന കീടാനുബാധ വളരെ കുറവാണ്. പക്ഷെ പിടിച്ച് കിട്ടാൻ ഇച്ചിരി പാടാണ്. അപ്പോൾ ഇത് മൂത്ത് നിൽക്കാൻ കേട്ട് കുറച്ച് ദിവസമായി. അപ്പം നമ്മുടെ ഈ ചുണ്ടിലക്കണ വാഴ വെട്ടുകയാണ്. അതാണ്ട് മൂത്ത് ഇരിക്കുന്ന വാഴയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ചുണ്ടിലങ്ങണ്ണൻ വാഴ. വളരെ ഔഷധ ഗുണമുള്ള വാഴയാണ്. പ്രത്യേകിച്ച് വളപ്രയോഗമൊന്നുമില്ല. ഇതിനിപ്പോൾ ഒരു വളമിട്ടില്ല. അത്യാവശ്യം ഒരു 7 കിലോ 8 കിലോ വരും തൂക്കം. അപ്പം മാർക്കറ്റിലൊക്കെ ഇത് കിട്ടാൻ പാടാണ്. സാധാരണ ഈ മാർക്കറ്റിൽ ഈ വാഴക്കുല കാണാൻ കിട്ടാറില്ല. വല്ല വീടുകളിൽ നിന്നും കൊണ്ടു കൊടുത്തെങ്കിൽ മാത്രമേ ഉള്ളൂ. അല്ലാതെ തമിഴ്നാട്ടിൽ നിന്ന് ഈ വാഴക്കുല കയറി വരുന്നില്ല. തമിഴ്നാട്ടിൽ നിന്നോ കേരളത്തിൽ നിന്നോ ഈ വാഴക്കുല വിൽക്കാനായിട്ട് മാർക്കറ്റിൽ വരുന്നില്ല. അപ്പോൾ ഏറ്റവും നല്ല ഔഷധ ഗുണമുള്ള വാഴയാണിത്. എവിടെയെങ്കിലും വാഴ വിത്തുണ്ടെങ്കിൽ എല്ലാവരും ഓരോ വിത്ത് ഉള്ള സ്ഥലത്ത് കുറച്ച് സ്ഥലം മതി നട്ടുപിടിപ്പിക്കുക. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.